ലാൽ ബഹദൂർ ശാസ്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൂടെ അദ്ദേഹം രാജ്യത്തെ വിജയകരമായി നയിച്ചു. ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള തൂണുകളായി സ്വാശ്രയത്വത്തിൻ്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അദ്ദേഹം ജനകീയമാക്കി. യുണൈറ്റഡ് പ്രവിശ്യയിലെ മുഗൾ സരായിൽ രാംതുലാരി ദേവിയുടെയും ശാരദാ പ്രസാദ് ശ്രീവാസ്തവയുടെയും മകനായി 1904 ഒക്ടോബർ 2 ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുമായി അദ്ദേഹം തൻ്റെ ജന്മദിനം പങ്കിടുന്നു. ലാൽ ബഹദൂർ നിലവിലുള്ള ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. അതിനാൽ അദ്ദേഹം തൻ്റെ കുടുംബപ്പേര് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 1925 വാരണാസിയിലെ കാശി വിദ്യാപീഠത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ശാസ്ത്രി എന്ന പദവി ലഭിച്ചത്. ശാസ്ത്രി എന്ന തലക്കെട്ട് പണ്ഡിതനെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ലാൽ ബഹദൂറിന് 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പിതാവ് ശാരദാ പ്രസാദ് മരിച്ചു. ശാസ്ത്രിയുടെ അമ്മ രാംതുലാരി ദേവി ശാസ്ത്രിയെയും 2 സഹോദരിമാരെയും അവരുടെ മുത്തച്ഛനായ ഹസാരിലാലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ധൈര്യം, സാഹസികത, ക്ഷമ, ആത്മനിയന്ത്രണം, മര്യാദ, നിസ്വാർത്ഥത തുടങ്ങിയ സദ്ഗുണങ്ങൾ ലാൽ ബഹദൂർ തൻ്റെ ബാല്യത്തിൽ തന്നെ നേടിയെടുത്തു. മിർസാപൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ലാൽ ബഹദൂറിനെ വാരണാസിയിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം മാതൃ സഹോദരനോടൊപ്പം താമസിച്ചു. 1928 ലാൽ ബഹദൂർ ശാസ്ത്രി ഗണേഷ് പ്രസാദിൻ്റെ ഇളയ മകൾ ലളിതാദേവിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം നിലവിലുള്ള സ്ത്രീധന സമ്പ്രദായത്തിന് എതിരായിരുന്നു. അതിനാൽ സ്ത്രീധനം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. എന്നിരുന്നാലും തൻ്റെ അമ്മായിയപ്പൻ്റെ ആവർത്തിച്ചുള്ള നിർബന്ധ പ്രകാരം സ്ത്രീധനമായി 5 യാർഡ് ഖാദി തുണി മാത്രം സ്വീകരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. ദേശീയ നേതാക്കളുടെ കഥകളും പ്രസംഗങ്ങളും കൊണ്ട് പ്രചോദിതനായ യുവാവായ ലാൽ ബഹദൂർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം വളർത്തി. മാർക്സ്, റസൽ, ലെനിൻ തുടങ്ങിയ വിദേശ എഴുത്തുകാരെ വായിച്ചും അദ്ദേഹം സമയം ചെലവഴിക്കും. 1915 മഹാത്മാഗാന്ധിയുടെ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിമറിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കാൻ ലാൽ ബഹദൂർ പഠനത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്തു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നിരോധന ഉത്തരവിനെതിരെ പ്രതിഷേധിച്ചതിന് ലാൽ ബഹദൂറിനെ അറസ്റ്റ് ചെയ്തു. അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ അധികൃതർക്ക് വിട്ടയക്കേണ്ടി വന്നു. 1930 ലാൽ ബഹദൂർ ശാസ്ത്രി കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക യൂണിറ്റിൻ്റെ സെക്രട്ടറിയും പിന്നീട് അലഹബാദ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായി. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ് തടവിലാക്കിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ശാസ്ത്രി. നീണ്ട തടവിൽ ലാൽ ബഹദൂർ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും പാശ്ചാത്യ തത്വചിന്തകരെയും വായിക്കാൻ സമയം വിനിയോഗിച്ചു. 1937 അദ്ദേഹം UP നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ തിരിച്ചെത്തി. ആദ്യം ഗതാഗത വാർത്താവിനിമയ മന്ത്രിയായും പിന്നീട് വാണിജ്യ വ്യവസായ മന്ത്രിയായും 1961 അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാവുകയും കെ സന്താനത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ രൂപീകരിക്കുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിൻഗാമിയായി സൗമ്യനും മൃദുഭാഷിയുമായ ലാൽ ബഹദൂർ ശാസ്ത്രി 1964 ജൂൺ 9 അധികാരമേറ്റു. കോൺഗ്രസിൻ്റെ അണികളിൽ കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളുണ്ടായിരുന്നിട്ടും നെഹ്റുവിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തിന് ശേഷം ശാസ്ത്രി സമവായ സ്ഥാനാർത്ഥിയായി ഉയർന്നു. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അനുയായികയായിരുന്നു ശാസ്ത്രി.
പ്രതികൂല സാഹചര്യങ്ങളിൽ അസാധാരണമായ ശാന്തത പ്രകടമാക്കി. ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങി നിരവധി പ്രാഥമിക പ്രശ്നങ്ങൾ ശാസ്ത്രി കൈകാര്യം ചെയ്തു. രൂക്ഷമായ ഭക്ഷ്യക്ഷാമം മറികടക്കാൻ ദീർഘകാല തന്ത്രം രൂപപ്പെടുത്താൻ ശാസ്ത്രി വിദഗ്ധരോട് ആവശ്യപ്പെട്ടു. ഇത് പ്രസിദ്ധമായ ഹരിതവിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. ഹരിതവിപ്ലവത്തിന് പുറമെ ധവള വിപ്ലവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് 1965 ദേശീയ ക്ഷീരവികസന ബോർഡ് രൂപീകരിച്ചത്. നേരത്തെ 2 തവണ ഹൃദയാഘാതം നേരിട്ട ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 11 മൂന്നാമത്തെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് അന്തരിച്ചു. വിദേശത്ത് വെച്ച് മരിച്ച ഏക പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. 1966 മരണാനന്തരം ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ലഭിച്ചു.